नमस्कार എല്ലാവർക്കും ജയമസ് കിച്ചണിലേക്ക് സ്വാഗതം। അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നൂൽ പറോട്ട। അപ്പോൾ ഇന്ന് ഞാൻ മാവൊന്നും കുഴയ്ക്കാതെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു നൂൽ പറോട്ടയാണ്। അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം। അതിനു മുൻപ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്। അപ്പോൾ നമുക്ക് ഇനി നൂൽ പറോട്ട ഉണ്ടാക്കാം। നൂൽ പറോട്ട ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഈ പാത്രത്തിലോട്ട് 1/2 കപ്പ് മൈദാ മാവ് ഇട്ട് കൊടുക്കാം। അപ്പോൾ ഈ മാവിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല। 1 കപ്പോ 2 കപ്പോ ഒക്കെ എടുക്കാം। അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം। 1/2 ടീസ്പൂൺ ഉപ്പ്, ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ സോഡാപ്പൊടി, ഇനി ഇതിലേക്ക് 1 ടേബിൾസ്പൂൺ നെയ്യ്। അപ്പോൾ നെയ്യ്ക്ക് പകരം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം। ഇനി ഇതിലേക്ക് 1 മുട്ട, ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം। ഇതിലോട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് ഈ മാവ് ഒന്ന് കലക്കി എടുക്കാം। ഇപ്പോ കട്ടയൊന്നുമില്ലാതെ നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം। അപ്പ നമ്മളുടെ നൂൽ പറോട്ടയ്ക്കുള്ള മാവ് കലക്കി എടുത്തിട്ടുണ്ട്। ദാ ഈ ഒരു പരുവത്തിലാണ് മാവ് കലക്കി എടുക്കേണ്ടത്। അപ്പ ഈ മാവ് ഒഴിക്കാൻ വേണ്ടി ഒരു പൈപ്പിംഗ് ബേഗോ അല്ലെങ്കിൽ നമ്മൾ പാലിന്റെ കവറോ എടുക്കുക। അപ്പ ഞാൻ ഇവിടെ ഒരു പാലിന്റെ കവറാണ് എടുത്തേക്കുന്നത്। അപ്പ നമുക്ക് ഇതിലോട്ട് മാവ് ഒഴിച്ച് കൊടുക്കാം। ഇതേപോലെ മാവ് ഒഴിച്ച് കൊടുക്കാം। എന്നിട്ട് ഒരു റബ്ബർ കൊണ്ട് നമുക്ക് ഇതിന്റെ മുകളിൽ നല്ല ടൈറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കാം। മാവ് പുറത്തോട്ട് പോകാത്ത രീതിയിൽ നല്ലപോലെ ടൈറ്റ് ആയിട്ട് ഇതേപോലെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം। ഇവിടെ കട്ട് ചെയ്ത് ചെറിയൊരു ഹോൾ ഇടണം। അപ്പോൾ നൂൽ പറോട്ട ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്। ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഓയിൽ തടവി കൊടുക്കാം। ഇതേപോലെ ഓയിലോ അല്ലെങ്കിൽ കുറച്ച് നെയ്യ് തടവി കൊടുത്താലും മതി। ഇനി നമ്മൾ നേരത്തെ മാവ് നിറച്ചുവെച്ചിരുന്ന കവറിൽ ഒരു ചെറിയ ഹോൾ ഇട്ട് കൊടുക്കാം। കുഞ്ഞു ഹോളായിരിക്കണം, അല്ലെങ്കിൽ മാവെല്ലാം കൂടെ ഇനി പുറത്ത് ചാടും। കൊച്ചു ഹോൾ ഇതേപോലെ ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കണം। ഇപ്പോൾ ദാ നൂൽ പറോട്ട നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്। അപ്പോൾ ഈ പറോട്ട എന്ന് പറഞ്ഞാൽ നമുക്ക് കുട്ടികളൊക്കെ പറ്റിക്കാൻ പറ്റിയ ഒരു പറോട്ടയാണ്। അതായത് അവർക്ക് പെട്ടെന്ന് പറോട്ട വേണമെന്ന് പറയുമ്പോൾ കുറച്ച് മാവെടുത്ത് കലക്കി ഇതേപോലെ ഒരു പാടുമില്ലാതെ ഇങ്ങനെ ഒരു കവറിലാക്കി ഇതേപോലെ അങ്ങ് ചുറ്റിച്ച് കൊടുക്കുക। ഇത് പറോട്ട പോലെ 100% പെർഫെക്റ്റ് ഒന്നുമില്ല, ഒരു 50% ഓക്കെ അത്രേ ഞാൻ പറയുന്നുള്ളൂ। അപ്പം എല്ലാവരും പെട്ടെന്ന് പറോട്ട വേണമെന്ന് പറയുമ്പം ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, നമ്മളെ പിള്ളേരെയൊക്കെ ഒന്ന് പറ്റിക്കാം। അപ്പം നമ്മുടെ പിള്ളേരെ പറ്റിക്കാൻ പറ്റുന്നതും എന്നാൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതും നല്ല മാവ് കലക്കിയെടുത്ത പറോട്ട നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട്। അങ്ങനെ നമ്മളിവിടെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നൂൽ പറോട്ട റെഡിയാക്കി എടുത്തിട്ടുണ്ട്। എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, വളരെ എളുപ്പമാണ്।
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോ കാണാം.